പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മുമ്പത്തെ വീഡിയോകളൊക്കെ അത്യാവശ്യം നല്ല റീച്ചായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാവരോടും ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. അപ്പോൾ നമ്മൾ മുമ്പ് പ്രോമിസ് ചെയ്ത പോലെ ഒരു ഗ്യാപ്പ് ഇല്ലാതെ ഒരു ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ വീഡിയോസ് പ്രകാരം നമ്മൾ ഇട്ട് പോകുന്നുണ്ട് ഇപ്പോൾ എന്തായാലും. അപ്പോൾ നിങ്ങളുടെ സഹകരണങ്ങൾ തുടർന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ കമൻറ്റുകളായിട്ടും ഷെയറുകളായിട്ടും സബ്സ്ക്രിപ്ഷൻ ആയിട്ടും തുടരുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യങ്ങളാണ്. എങ്കിൽ പോലും നമ്മൾ എന്താ പറയുക, വ്യൂവർഷിപ്പ് ആക്ച്വലി കൂടുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രിപ്ഷൻ ആക്ച്വലി ഒരു 2K-യിലൊക്കെ വന്ന് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കാണുന്ന ആൾക്കാർ പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരും റീച്ച് കൂടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സാധാരണ നമ്മൾ ആംപ്ലിഫയേഴ്സ് ചെയ്യാറുണ്ട്, അതിൽ അതുപോലെ പ്രൊഡക്റ്റുള്ള വ്യൂ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു റിമോട്ട് കിറ്റിൻ്റെ റിവ്യൂ ആക്ച്വലി നമ്മൾ ചെയ്തിരുന്നു. അത് ആ റിമോട്ട് കിറ്റിൻ്റെ ഫസ്റ്റത്തെ വെർഷൻ യൂസ് ചെയ്ത് നമ്മളൊരു ആംപ്ലിഫയറിൻ്റെ റിവ്യൂ ഇട്ടിരുന്നു. ഇത് നമ്മൾ നിങ്ങളുടെ അടുത്ത് പ്രോമിസ് ചെയ്ത പോലെ തന്നെ ബ്രെയിൻസിൻ്റെ സ്റ്റീരിയോ റിമോട്ട് കിറ്റ്, അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റീരിയോ റിമോട്ട് കിറ്റ് യൂസ് ചെയ്തിട്ടുള്ളൊരു ആംപ്ലിഫയറിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, എങ്ങനെയൊക്കെ അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതിലേക്ക് നമുക്ക് വരാം. ആദ്യം തന്നെ ഈ ഒരു ആംപ്ലിഫയർ ആക്ച്വലി നമുക്കൊരു സബ്സ്ക്രൈബറുടെ ഭാഗത്തു നിന്നുള്ളൊരു ഒരു റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അവർക്ക് കുറച്ച് സ്പെസിഫിക്കേഷൻസ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു റിവ്യൂവിന് ശേഷം എത്രയും വേഗം ഈ ആംപ്ലിഫയർ അവരുടെ കയ്യിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ എല്ലാ ആംപ്ലിഫയറും ചെയ്യണ പോലെ നമ്മളുടെ ഇതിൻ്റെ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനൽ എന്ന് പറയുന്നത് അക്രിലിക് പാനലിൽ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു പാനലാണ്. ഓരോ പ്രാവശ്യവും നമ്മൾ ആ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനലുകളിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. പുതിയ പുതിയ രീതിയിലുള്ള ഫ്രണ്ട് പാനലുകൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അതുപോലെ തന്നെ ഒരു പുതിയൊരു ബ്രാൻഡഡ് ഒരു സിസ്റ്റത്തിൻ്റെ ഒരു രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളൊരു റിമോട്ട് കിറ്റാണ് ആക്ച്വലി, അല്ല സോറി, ചെയ്തിട്ടുള്ളൊരു ഫ്രണ്ട് പാനലാണ്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പാനൽ ആക്ച്വലി നമ്മൾ എന്താ പറയുക, ഏകദേശം ആ ഒരു ഡിസൈൻ കോപ്പി ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതായിട്ട് വളരെയധികം സാമ്യം പുലർത്തുന്ന രീതിയിലാണ് നമ്മളത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഈ ഫ്രണ്ട് പാനൽ ആക്ച്വലി അക്രിലിക്കിൽ നല്ല രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൽ നമുക്ക് ഒരു ബ്രാൻഡ് നെയിം ആക്ച്വലി നമ്മളവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഒരു സ്വന്തമായിട്ടുള്ളൊരു ബ്രാൻഡ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ വന്നിട്ടുള്ളതാണ്. പക്ഷേ അതിൽ ആ ബ്രാൻഡ് നെയിമിൽ കുറച്ച് കാര്യങ്ങളിൽ ഇതുള്ള കാരണമാണ് വീണ്ടും ഒരു എക്സിസ്റ്റിംഗ് ബ്രാൻഡ് നെയിം നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഹെവി ആയിട്ടുള്ളൊരു പവർ സ്വിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ പാനൽ പറയുകയാണെങ്കിൽ രണ്ട് ടോണിലാണ്, ഒരു മാറ്റ് ഫിനിഷും ഒരു ഗ്ലാസ് ടൈപ്പ് ഇതിലാണ് ഈ പാനൽ ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു പവർ സ്വിച്ച് നമ്മളൊരു നല്ല രീതിയിലുള്ള ഹെവി ആയിട്ടുള്ള പവർ സ്വിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലൈറ്റഡ് ആയിട്ടുള്ള ഒരു എൻകോഡറിന് വേണ്ടിയിട്ട് ലൈറ്റഡ് ആയിട്ടുള്ളൊരു നോബും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലാണ് ഈ എൻകോഡർ വെച്ചിട്ടാണ് നമുക്ക് ഇതിൻ്റെ സെലക്ഷൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക, കാരണം റിമോട്ട് കിറ്റിൻ്റെ എൻകോഡറാണത്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരികയാണെങ്കിൽ വേറൊരു എൻകോഡർ നിങ്ങൾക്ക് കാണാം. ഇത് ആക്ച്വലി USB പാനൽ, നമ്മളിത് ഈ ഇതിൽ ബ്രെയിൻസിൻ്റെ കിറ്റിൽ യൂസ് ചെയ്തിട്ടുള്ള USB പാനലിൻ്റെ എൻകോഡറാണ്. അത് ആക്ച്വലി ഈ ഇതിൻ്റെ കൺട്രോൾസ് അല്ല നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, ആ റിമോട്ട് കിറ്റിൻ്റെ ഇതിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളും. അതേപോലെ തന്നെ USB സോക്കറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു മൈക്കിൻ്റെ സോക്കറ്റ്, പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള ബ്ലൂടൂത്ത് പാനലെന്ന് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി പെഗാരിയുടെ തന്നെയാണ്. പക്ഷേ ഈ പാനൽ കാര്യങ്ങളെല്ലാം അത് ആ റിമോട്ട് കിറ്റായിട്ട് മെർജ് ചെയ്ത് വന്നിട്ടുള്ള ടൈപ്പ് ഒരു റിമോട്ട് കിറ്റാണ് നമ്മൾ ഇപ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വെർഷനിൽ നിങ്ങൾ കണ്ടിരുന്നു USB ആക്ച്വലി സെപ്പറേറ്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ അതിൽ മെർജ് ചെയ്തിട്ടുള്ള, നമ്മൾ ആ റിവ്യൂ ചെയ്തിട്ടുള്ള അതേ റിമോട്ട് കിറ്റ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഓഡിയോ ക്ലാരിറ്റി എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് നേരത്തെ എടുത്തു പറഞ്ഞിരുന്ന കാര്യമാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓഡിയോ ക്ലാരിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ വർക്കിംഗ് വീഡിയോ കൂടെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് കാണാം. ബാക്ക് സൈഡ് വ്യൂ ആക്ച്വലി നമുക്കൊരു എക്രിലിക് പാനലിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള തന്നെയാണ്, നല്ല രീതിയിലുള്ള ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഒരു നമ്മുടെ ഒരു 2-pin സോക്കറ്റ് കണക്ട് ചെയ്യാനുള്ള ഒരു കോഡ് കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ടർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു USB സോക്കറ്റ് കാണാം. അതേപോലെ തന്നെ ഫാനിൻ്റെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ പാനലിൽ തന്നെ കട്ട് ചെയ്തിട്ടുള്ളതാണ്. സ്റ്റീരിയോടെ നമുക്ക് സ്പീക്കർ കണക്ടേഴ്സ് കാണാം. അതേപോലെ തന്നെ AV ഇൻപുട്ടിന് വേണ്ടിയിട്ടുള്ള RC സോക്കറ്റ് നമ്മൾ സെപ്പറേറ്റിൽ കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ്, വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള ഡിസൈനാണ്. നമ്മൾ നേരത്തെ ആ റിവ്യൂവിൽ നമ്മൾ പറഞ്ഞിരുന്നു, റിമോട്ട് കിറ്റിൻ്റെ റിവ്യൂവിൽ പറഞ്ഞിരുന്നു, വളരെ സിമ്പിളായിട്ട് ഒരു ആംപ്ലിഫയർ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് അവർ ഈ റിമോട്ട് കിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ഇൻസൈഡ് വ്യൂ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ വിശേഷം, ക്യാബിനറ്റ് തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഗമ്മ് കാര്യങ്ങളൊക്കെ പേസ്റ്റ് ഇട്ടിട്ടിരിക്കുന്നത് കാണാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്യാബിനറ്റ് ആക്ച്വലി അക്രിലിക് പാനലിൽ കട്ട് ചെയ്യാൻ കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന സമയത്ത് ആക്ച്വലി അതിൻ്റെ അകത്ത് കുറേ
കറക്ഷൻസ് ആക്ച്വലി വേണ്ടി വന്നു, റിയലൈൻമെന്റ് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വേണ്ടി വന്നു. കാരണം ക്യാബിൻ കട്ട് ചെയ്ത് അതിന്റെ ഫ്രെയിമൊക്കെ കട്ട് ചെയ്ത് വീണ്ടും ഇത്, കാരണം ആ ഡിസ്പ്ലേ ഒക്കെ കറക്റ്റ് ആയിട്ട് സൂട്ട് ചെയ്യാനായിട്ട്. സാധാരണ അങ്ങനെ വരണതല്ല, നമ്മൾ കുറെ കാര്യങ്ങൾ അല്ലാത്ത രീതിയിൽ അത് ചെയ്തു വരുന്നതാണ്. പക്ഷെ ഇവിടെ നമുക്ക് അതിന് കുറെ റിയലൈൻമെന്റും കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ആയിട്ട് വേണ്ടി വന്ന കാരണമാണ് ഇങ്ങനെ കാണുന്നത്. പക്ഷെ ആ പേസ്റ്റും കാര്യങ്ങളൊന്നും നമ്മൾ ക്യാബിൻ ഫിക്സ് ചെയ്യുന്ന സമയത്ത് കാണില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ പവർ സപ്ലൈ, നമ്മൾ എല്ലാ ആംപ്ലിഫയറിലും പവർ ചെയ്യുന്ന പോലെ നല്ലൊരു ഹെവി ആയിട്ടുള്ള പവർ സപ്ലൈ ആണ് നമ്മളതിനെ യൂസ് ചെയ്തിട്ടുള്ളത്. 24/0/24 ഏകദേശം 10 ആമ്പിയറിൽ ചെയ്തിട്ടുള്ള ട്രാൻസ്ഫോമറാണ്. അതിൽ 12/0/12 ടാപ്പിങ്ങും 12 വോൾട്ട് ടാപ്പിംഗ് സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ 24/0/24 നമ്മൾ നല്ല രീതിയിലുള്ള ഒരു മെറ്റൽ ബ്രിഡ്ജ് യൂസ് ചെയ്ത് ഡി സി ആക്കി, ഒരു കപ്പാസിറ്റർ ബാങ്ക് യൂസ് ചെയ്ത് നമ്മളതിനെ നല്ല രീതിയിലുള്ള ഒരു ഡി സി റെക്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആംപ്ലിഫയർ മൊഡ്യൂളിലേക്ക് കൊടുക്കുന്നത്. ആംപ്ലിഫയർ ആക്ച്വലി STK-യുടെ 4231 എന്നുള്ള ഐ സി യൂസ് ചെയ്തിട്ടുള്ള ആംപ്ലിഫയർ ആണ്. നമ്മൾ മുമ്പും ഇത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നു. ഈ ആംപ്ലിഫയറിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻപുട്ട് അറിയാം, ശരിക്കും നല്ല രീതിയിലുള്ള പവർ സപ്ലൈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം. ഒറിജിനൽ ഐ സി ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 100 വാട്ട്സ് പെർ ചാനൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലുള്ളൊരു ആംപ്ലിഫയർ ആണ്. പക്ഷേ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന പവർ സപ്ലൈ വോൾട്ടേജ് കുറച്ച് കുറവാണ്, 24 വോൾട്ട് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 24/24 ആണ് അത്. ബേസിക്കലി നമ്മൾ ടീടെക് എന്നുള്ള ബ്രാൻഡിൻ്റെ ഐ സി ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഒരിക്കലും ഇപ്പോൾ ഈ ഒറിജിനൽ സെഗ്മെൻറ്റ് ഐ സീസ് നമുക്ക് മാർക്കറ്റിൽ വരാത്തതുകൊണ്ടാണ് നമ്മൾ അതിന് അത്രയും വോൾട്ടേജും കാര്യങ്ങളൊന്നും കൊടുക്കാത്തത്. 27 കൊടുത്താലും വർക്ക് ചെയ്യും. ഐ സിയുടെ ലാസ്റ്റിങ്ങിന്, ആ ബോർഡിൻ്റെ ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും ഒരു 27/24 വോൾട്ടിലേക്ക് ആ പവർ സപ്ലൈനെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഇവിടെ ഒരു 70 വാട്ട് 80 വാട്ടൊക്കെ നമുക്ക് ഇത് മാക്സിമം ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ STK കുറച്ച് നല്ല ഗെയിനുള്ള ഐ സി ആയ കാരണം നല്ല രീതിയിലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ റിമോട്ട് കിറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, റിമോട്ട് കിറ്റ് ആക്ച്വലി നമ്മൾ നേരത്തെ ഇവിടെ റിവ്യൂ ചെയ്തിട്ട് റിമോട്ട് കിറ്റാണ്. അത് നമ്മൾ കൊടുത്തിട്ടുള്ളത് 12 വോൾട്ട് ഒരു ബക്ക് കൺവെർട്ടർ യൂസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്കൂടെ കാണാൻ, ഒരു ബക്ക് കൺവെർട്ടർ യൂസ് ചെയ്തിട്ടാണ് ആ 12 വോൾട്ട് സപ്ലൈയിലേക്ക് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ റിമോട്ട് കിറ്റിൻ്റെ തന്നെയാണ് ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ബ്ലൂടൂത്ത് പാനൽ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ ഡിസ്പ്ലേ ഇവിടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്, റിമോട്ട് കിറ്റിൻ്റെ ഡിസ്പ്ലേ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ആ ബ്ലൂടൂത്ത് പാനലിനെ ഇത് ചെയ്യാനായിട്ട്, കൺട്രോൾ ചെയ്യാനായിട്ട് ആക്ച്വലി എൻക്വയറർ സെപ്പറേറ്റ് ഉണ്ട്. അതിൽ നിന്നുള്ള മൈക്ക്, USB സോക്കറ്റ് ഒക്കെ സെപ്പറേറ്റ് ഒരു ബോർഡിൽ മൗണ്ട് ചെയ്തിട്ടാണ് അതിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഈ USB പാനലിൻ്റെ ഡിസ്പ്ലേയും ആക്ച്വലി ഒരു സെപ്പറേറ്റ് ഒരു ഇതായിട്ട് ഇവിടെ ബോർഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഇതിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമുക്ക് STK ബോർഡുകൾ യൂസ് ചെയ്യുമ്പോൾ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പീക്കർ ഒരു എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സ്പീക്കറ് ഡാമേജ് ആവാൻ ഒരു സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് നല്ല രീതിയിലുള്ള സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. DTECന്റെ ആണ് സ്പീക്കർ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിലുള്ള സർക്യൂട്ട്സും കാര്യങ്ങളാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഒരു പ്രൊട്ടക്ട് ചെയ്ത് കിട്ടാനുള്ള ഒരു ഇതുണ്ട്. ഒരു ഈ ബോർഡ് ആക്ച്വലി നമ്മൾ 8 ohms സ്പീക്കറിൽ ലോഡ് ചെയ്യേണ്ട ബോർഡാണ്. 8 ohms അല്ലെങ്കിൽ 6 ohms എങ്കിലും നമ്മൾ മിനിമം ലോഡ് ചെയ്യേണ്ട ടൈപ്പാണ് ഈ ഒരു STK ICsന്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഹീറ്റിംഗ് ഇഷ്യൂസോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 3 inch ഫാനും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്യൂസ് കാരിയർ കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നല്ല രീതിയിലുള്ള ഫ്യൂസ് കാരിയർ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓക്സ് അതുപോലുള്ള ഇൻപുട്ട് സപ്ലൈസും ഇൻപുട്ട് കാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ഒരു നല്ല രീതിയിലുള്ളൊരു ഒരു കൺസീലർ വയസ് യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഇത്രയൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് ലൈറ്റ്, അതായത് ആക്ച്വലി ഒരു ബ്ലൂ കളർ ബാക്ക് ലൈറ്റ് ആണ് നമ്മളിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ LEDs കാര്യങ്ങളെല്ലാം ഞാൻ കോട്ടൻ്റെ PCB തന്നെയാണ് നമ്മൾ ഉറപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഒരു ഇത്രയും ഒരു നല്ല രീതിയിൽ ഉള്ള ഒരു ആംപ്ലിഫയർ, അധികം ഇതില്ലാത്ത രീതിയിൽ വളരെ ഒതുക്കി നമ്മൾ ഈ ഒരു ചെറിയൊരു ക്യാബിനറ്റിൻ്റെ അകത്ത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ടും അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട്, ഹമ്മിങ്ങോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഈ ഔട്ട്പുട്ട് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഓൾറെഡി നമ്മൾ ടെസ്റ്റഡ് ആണ്. ഈ റിമോട്ട് കിറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഇതിൻ്റെയൊക്കെ ടെസ്റ്റഡ് ആണ്. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞുള്ള ഒരു പ്രത്യേകിച്ചുള്ള കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ മൈക്കിൻ്റെ ക്വാളിറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ക്വാളിറ്റി തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ഇത് പറയുന്നതല്ല, നമുക്കിപ്പോൾ അത്യാവശ്യം ഒരു വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷനൊക്കെ ഉണ്ട്, അതിനൊക്കെ യൂസ് ചെയ്യാവുന്ന ആ ഒരു രീതിയിൽ അത്രയും ക്വാളിറ്റി ഈ ഒരു പ്രീ ഇൻപുട്ട് സ്റ്റേജ് ചെയ്യുന്ന അവർക്ക് എടുത്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ യൂസ് ചെയ്യുന്ന USB പാനലിൻ്റെയും അതുപോലെ തന്നെ ആ റിമോട്ട് കിറ്റിലെ ഓരോ ഇൻപുട്ടിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഗെയിനും ബാക്കിയുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ ടോൺസ് ആയാലും മിഡും ബാസും അതുപോലെ തന്നെ ട്രബിളും എല്ലാം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലുള്ള ടോൺ കൺട്രോളും എല്ലാം ആ ഒരു റിമോട്ട് കിറ്റിൽ വന്നിട്ടുള്ള എൻ്റെ അനന്തര ഫലമാണ് നമുക്ക് ഇത്രയും ക്വാളിറ്റി എടുത്തിട്ടുള്ളത്. പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ റിമോട്ട് കിറ്റിനെ കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ റിവ്യൂ ലിങ്ക് ആക്ച്വലി നമ്മളിതിൻ്റെ
അതിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് പോയി കാണാം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ തുടർന്ന് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇതിൻ്റെ ഓഡിയോ റിസൾട്ട് ആക്ച്വലി വളരെ താമസിക്കാതെ തന്നെ ഈ ഒരു വീഡിയോയിലൂടെ ചേർത്ത് ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ടും കൂടെ നമ്മൾ ഇതിലേക്ക് കമ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.